രാവിലെ 6:30 പാലായിൽ കത്തീഡ്രൽ ദേവാലയത്തിൽ കുർബാന കഴിഞ്ഞ് കല്ലറയിൽ പ്രാർത്ഥനകളും കഴിഞ്ഞതിന് ശേഷമാണ് കോട്ടയത്ത് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് 9:30 ആരംഭിക്കാൻ കഴിയുന്ന സ്ഥിതിയുള്ളത്. കുർബാനയും കഴിഞ്ഞ് കല്ലറയിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ടാണ് 9:30 ആരംഭിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ 6:30 കുർബാന തുടങ്ങും. ഒരു 7:30 8:00 കുർബാന കഴിയും. ഒരു 8:30 പ്രാർത്ഥനകളെല്ലാം തീരും. പിന്നെ അവിടുന്ന് 1 മണിക്കൂർ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറാനുള്ള സമയവും. അല്ല, അത് സജി മഞ്ഞക്കടമ്പൻ അത് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ രാജിയാണ് ഇപ്പം നമ്മൾ കാണാനിടയായത്. രാജിക്ക് ആധാരമായ വിഷയങ്ങളും സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് അപ്പുറത്തോട്ടൊരു കാര്യം സജിയും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. കേരള കോൺഗ്രസിൽ ഇന്ന് സ്പേസ് ഉണ്ടല്ലോ, അത് മാണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്ത പാർട്ടിയല്ല. തീർച്ചയായിട്ടും വളർന്നു വരികയും പ്രവർത്തിക്കുകയും സംഘാടക മികവ് പുലർത്തുകയും ചെയ്യുന്നവർക്കൊക്കെ ഇന്നും അംഗീകാരം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ ആ നിലയിൽ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാർട്ടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ധാരാളം ആൾക്കാർ പാർട്ടിയിലേക്ക് വരുന്നു. അതൊക്കെ ഒരു സ്വാഭാവികമായി നമ്മൾ കാണുകയല്ലേ. യു ഡി എഫിൻ്റെ സെക്രട്ടറി ആയിരുന്ന ജോണി നെല്ലൂർ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു, പാർട്ടി സജീവമായി പ്രവർത്തിക്കുകയല്ലേ. അങ്ങനെ ധാരാളം ആൾക്കാർ, ഓരോന്നോരോന്ന് പേരെടുത്ത് പറയേണ്ടതില്ല എന്ന് മാത്രം. അല്ല, ഈ പരാതികളോ പരിഭവങ്ങളോ പറയുമ്പോൾ എവിടെയായിരുന്നു എന്ന് ചിന്തിക്കണം. അപ്പം അവിടെ നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണല്ലോ സജി മഞ്ഞക്കടമ്പൻ രൂപപ്പെടുത്തിയത്. ഞങ്ങൾക്കൊക്കെ സജിയെക്കുറിച്ച് നല്ല ഇമ്പ്രഷനുള്ള ആൾക്കാരാണ്. സജി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്കറിയാവുന്നയാളാണ്. ആ സംഘാടനം മികവുകൊണ്ടാണല്ലോ കേരള കോൺഗ്രസ് പാർട്ടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത്, ബ്ലോക്ക് പ്രസിഡന്റായിട്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട്, അതിലൊക്കെ ഉപരി ഞങ്ങളുടെ യൂത്ത് ജനവിഭാഗത്തിന്റെ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഒക്കെ തുടർന്നു വന്നു. അപ്പൊ അതുകൊണ്ട് സംഘാടന മികവിന്റെ കാര്യത്തിലോ സജിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചോ ഒന്നും ഞങ്ങളാരും എതിർത്ത് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൂടെ ആവുമ്പോൾ, തോമസ് ചാഴികാടനെ പോലെയുള്ള ഒരാൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുമ്പോൾ, ഇതൊക്കെ കേരളത്തിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതും കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമാണ്. ഞങ്ങളിന്നിപ്പം ബാലറ്റ് കണ്ടു, 1-ാമത്തെ പേരാണ് ചാഴികാടൻ്റെ. അത് കണ്ടപ്പോഴും സന്തോഷം തോന്നി. അതെ, അവിടെ 1-ാമത്. 100% ഫണ്ട് ചെലവഴിക്കൽ മാത്രമല്ല, ഏതായാലും 1-ാമനായി മത്സരരംഗത്ത് തുടരുകയും നല്ല വിജയം കൈവരിക്കുകയും എല്ലാ മണ്ഡലങ്ങളും സജീവമായി ഉണർന്നു പ്രവർത്തിക്കുന്നു. ഊർജ്ജസ്വലമായ പ്രവർത്തനം, മുൻകാലങ്ങളിൽ കണ്ടതിനേക്കാളൊക്കെ വലിയ മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്. വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും അതോടൊപ്പം നാടിൻ്റെ വികസന കുതിപ്പിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കും.